മറ്റൊരു ചോദ്യം, മനുഷ്യനും നിയാണ്ടർത്താലും കണ്ടുമുട്ടിയിട്ടുണ്ടാവുമോ? മനുഷ്യനിൽ നിയാണ്ടർത്താൽ മനുഷ്യന്റെയോ മറ്റുതരം മനുഷ്യരുടെയോ ജീനുകൾ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. അതെ, മനുഷ്യനും നിയാണ്ടർത്താലും തീർച്ചയായിട്ടും കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. പല സ്ഥലത്തുള്ള ഈ ഫോസിലുകളെല്ലാം നോക്കുമ്പോൾ അടുത്തടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത് കിട്ടിയത് കൊണ്ട് അവരെ തീർച്ചയായിട്ടും കണ്ടുമുട്ടി കാണും എന്നുള്ളതിന് തെളിവുകളുണ്ട്. എന്നാൽ അതിലപ്പുറം ഇപ്പോൾ കിട്ടിയിട്ടുള്ള പുതിയ തെളിവുകൾ ജിനോം, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീന് മുഴുവൻ തന്നെ, ആകെയുള്ള ജനോം മുഴുവൻ തന്നെ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് വഴി ആദ്യം ചെയ്തു, അതിനുശേഷം മനുഷ്യ അവശിഷ്ടങ്ങൾ പല സ്ഥലത്തുള്ളതിൽ നിന്ന് കിട്ടിയതിനൊക്കെ തന്നെ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിയാണ്ടർത്താൽ മനുഷ്യന്റെ ജീൻ അവശിഷ്ടങ്ങളിൽ നിന്ന്, യൂറോപ്പില് കിട്ടിയിട്ടുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് നിയാണ്ടർത്താലിന്റെ ജീൻ മുഴുവനായിട്ട് സീക്വൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനും നിയാണ്ടർത്താലും അല്ലാതെ നമുക്ക് ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു മനുഷ്യൻ നമ്മുടെ വേറെ മൂന്നാമത്തെ കസിൻ ഡെനിസോവൻ മനുഷ്യൻ എന്ന പേര് കൊടുത്തിട്ടുള്ള, സൈബീരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫോസില്, അതിൽ നിന്ന് ആണ് ഡി എൻ എ വേർതിരിച്ച് അത് സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സീക്വൻസുകൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നുള്ള മനുഷ്യരിൽ ഒരു പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ നിന്ന് പുറത്തുള്ള മനുഷ്യരിൽ ഒരു 3-4% നമ്മുടെ ഡി എൻ എ നിയാണ്ടർത്താൽ മനുഷ്യരിൽ കണ്ട ആ ഡി എൻ എ ആണ്. അതായത് ഏതോ കാലത്ത് എവിടെയോ വെച്ച് മനുഷ്യരും നിയാണ്ടർത്താലും തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ട് ഒരു മിക്സിങ് നടന്നിട്ടുണ്ട്. ചെറിയ തോതിലാണെങ്കിൽ പോലും ആ മിക്സിങ് നടന്നിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമായിരിക്കണം ഇത് നടന്നത്. ആ നടന്നതിൻ്റെ അവശിഷ്ടമാണ് ഇന്ന് ആഫ്രിക്കയിൽ നിന്ന് പുറത്തുള്ള എല്ലാ മനുഷ്യരിലും 3-4% നിയാണ്ടർത്താൽ ഡി എൻ എ ഉണ്ട് എന്നുള്ള പഠനങ്ങൾ നിന്ന് കാണുന്നു. അതേപോലെ ഡെനിസോവൻ ഡി എൻ എ, അത് ഏഷ്യയിലും ആ പ്രദേശത്തൊക്കെയുള്ള ആൾക്കാരിൽ ഒരു ചെറിയ ശതമാനം ഡെനിസോവൻ ഡി എൻ എ കിട്ടിയിട്ടുണ്ട്. നിയാണ്ടർത്താലും ഡെനിസോവനും തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഡി എൻ എ കിട്ടിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ജനറേഷൻ തന്നെ, അത് വളരെ വളരെ ആകസ്മികമായ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും റഷ്യയിലുള്ള ഒരു പ്രദേശത്തുള്ള ഒരു ഖനനത്തില് കിട്ടിയ ഒരു അവശിഷ്ടം നോക്കുമ്പോൾ ഇതിന്റെ അച്ഛനോ അമ്മയോ ഒരു സൈഡ് ഡെനിസോവനും ഒരു സൈഡ് നിയാണ്ടർത്താലുമായിട്ട് ഉള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ആദ്യം വന്നിട്ടുള്ള ഈ ഉപവിഭാഗങ്ങളിൽ മനുഷ്യരുടെ തന്നെ ഉപവിഭാഗങ്ങളായിട്ടെന്ന് പരിഗണിക്കേണ്ടി വരും, ഇവര് തമ്മിൽ മിക്സിങ് കൊടുക്കൽ വാങ്ങലുകൾ നടന്നിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ ഉണ്ട്. കൂടുതൽ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു.